ബെവ്കോയിൽ ലേബലിംഗ് തൊഴിലാളികളെ തിരികെ കയറ്റിയ സംഭവത്തിൽ വിജിലൻസ് പരിശോധന. കുരിയച്ചിറ ബെവ്കോ വെയർഹൌസിലാണ് പരിശോധന. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കുപ്പിയിലാക്കിയ നിയമനം അന്വേഷണ പരമ്പരയെ തുടർന്നാണ് പരിശോധന. അഞ്ജുരാജ് നൽകും വിവരങ്ങൾ. അഞ്ജുരാജ് പറയൂ. ഒരു മിനിറ്റ് കുത്തുന്നു. റെഡി, പറഞ്ഞോളൂ അഞ്ജുരാജ്, കേൾക്കുന്നുണ്ട്. കേൾക്കാമെങ്കിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് കുരിയച്ചിറയിലെ സംസ്ഥാന ബെവറേജ് കോർപ്പറേഷന്റെ വെയർഹൌസിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ വിജിലൻസ് സംഘം പരിശോധന നടത്തുന്നത്. മാനേജറുടെ മുറിയിലാണ് പരിശോധനാ സംഘം ഇപ്പോൾ ഉള്ളത്. വിജിലൻസ് തൃശൂർ യൂണിറ്റ് സി ഐ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ പരിശോധനയ്ക്ക് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവിടെ വെയർഹൌസിലെ സ്ഥിരപ്പെടുത്തിയ 30 പാഴ്സലിംഗ് തൊഴിലാളികളുടെ രേഖകൾ, അതിൽ ചിലരുടെ രേഖകൾ വ്യാജമായി നിർമ്മിച്ച് വയസ്സ് തിരുത്തിയാണ് ഈ രേഖകൾ സമർപ്പിച്ചതും അങ്ങനെയാണ് അവരുടെ ജോലി സ്ഥിരപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള വാർത്തകളാണ് ഏഷ്യ ന്യൂസ് പുറത്ത് വിട്ടത്. ഇതേ തുടർന്നാണ് വിജിലൻസ് സംഘം ഇപ്പോൾ മാനേജർ പ്രദീപ് കുമാറിൻ്റെ ഓഫീസിൽ പരിശോധന നടത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രക്ഷ ിരുന്നെങ്കിലും സ്വാഭാവികമായും ആ പരാതി വിശദമായി പരിശോധിക്കണം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. ആ പരാതി നീണ്ടുപോകുക കൂടിയായിരുന്നു. ഈ അടിസ്ഥാനത്തിലാണ് ഏഷ്യാ ന്യൂസിന്റെ വാർത്ത പുറത്തുവരികയും ചെയ്തത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വിജിലൻസ് സംഘം ഇവിടെ എത്തി പരിശോധന നടത്തുന്നത്. വിശദമായ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ സമർപ്പിക്കാൻ തന്നെയാണ് വിജിലൻസ് സംഘത്തിന്റെ തീരുമാനം. എന്തായാലും അഞ്ജുരാജ്, ഒന്നിലേറെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ബെവ്കോയിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടത്. മിക്കവാറും സി ഐ ടിയുവിന്റെ ഭാരവാഹികൾക്കൊക്കെ എതിരെയായിരുന്നു, എന്നല്ല, സി ഐ ടിയുവിന്റെ ഭാരവാഹികളൊക്കെ നിയമനം നേടിയതും അവരുടെ ബന്ധുക്കൾ നിയമനം നേടിയതും ഒക്കെ ആയിരുന്നു വാർത്തയിൽ വന്നത് ഇവിടെ ഉൾപ്പെടെ. അപ്പോൾ വിജിലൻസ് ഇത്തരത്തിൽ ഗൗരവത്തിലുള്ള ഒരു പരിശോധന നടത്തുന്നുവെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ ഒക്കെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആകുമെന്ന് കരുതാം അല്ലേ? ഈ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധനകൾ ഇവിടെ നടക്കുന്നത്. അബ്ജോദ്, ടി വി പ്രസാദ് ചേരുന്നു. പ്രസാദ്, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലെ ആയി വന്ന റിപ്പോർട്ടുകൾ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടു. ഏത് തരത്തിലുള്ള അഴിമതി നിയമനങ്ങളിലൊക്കെ നടക്കുന്നു, അതും പ്രത്യേകിച്ച് യൂണിയൻ നേതാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും അനുകൂലമായി എന്നൊക്കെ ആളുകൾക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ പരിശോധന നടക്കുന്നു തൃശ്ശൂരിൽ. എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത? അബ്ജോദ്, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വിജിലൻസിന് പരാതി കൊടുത്തിരുന്നതാണ്. എന്നാൽ ആ വിജിലൻസിന് കൊടുത്ത പരാതി ആ ബെവ്കോയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. നമ്മൾ നേരത്തെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തൃശൂർ വെയർഹൌസിലെ തന്നെ ഒരു യു ഡി ക്ലർക്കാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി കൊടുത്തിരുന്നത്. ഈ ഇന്ന് നമ്മൾ കൊടുത്ത വയസ്സ് തിരുത്തിയ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വയസ്സ് തിരുത്തി 4-5 ആളുകൾ അവിടെ ജോലിയിൽ തുടരുന്നുണ്ട് എന്ന് തെളിവുകൾ സഹിതമാണ് പരാതി കൊടുത്തത്. പിന്നീട് ബെവ്കോയ്ക്ക് കൊടുത്ത് ബെവ്കോയുടെ ഇന്റേണൽ കമ്മിറ്റി അന്വേഷിച്ചിട്ടാണ് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. വിജിലൻസ് അനങ്ങാൻ തയ്യാറായില്ല. പിന്നീട് ഇത് സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി ഉയർന്നു വന്നു. അതായത് തിരികെ കയറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ കൊടുത്ത വാർത്തയാണ്. അതായത് 6 മാസം പോലും ഇല്ലാത്തവർ, ഈ വിഷയത്തിൽ 6 മാസം പോലും ആവാത്തവർ ഇതിൽ സ്ഥിരനിയമനം നേടി അമ്മയ്ക്ക് പകരം മകൾ, അതുപോലെ അമ്മായി അമ്മയ്ക്ക് പകരം മരുമകൾ അങ്ങനെയൊക്കെ ജോലി നേടുന്ന ഒരു സ്ഥിതിയും അവിടെ ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങളൊക്കെ ഉയർത്തി പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വാർത്ത വന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോൾ റെയ്ഡ് നടക്കുമ്പോൾ തീർച്ചയായും ഏഷ്യാനെറ്റ് ന്യൂസ് ഉയർത്തി കൊണ്ടുവന്ന വാർത്തയുടെ കൂടി ഭാഗമായിട്ടാണ് ഈ പരിശോധന എന്ന് മനസ്സിലാക്കേണ്ടി വരും. അബ്ജോദ്, പ്രസാദ്, ഇതിന്റെ തുടക്കത്തിലെ വിജിലൻസിന്റെ അടക്കം സമീപനം ആത്മാർത്ഥമായിട്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ബെവ്കോയ്ക്ക് തന്നെ പരാതി മടക്കി നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ ഇങ്ങനെ ഒരു പരിശോധന നടക്കുമ്പോൾ പ്രസാദ് തന്നെ ഈ പരമ്പരയുടെ ഭാഗമായി വന്ന മറ്റ് വിഷയങ്ങൾ ഉണ്ടായിരുന്നു വയനാട്ടിലെയും മറ്റും, അത്തരം വിഷയങ്ങളിലേക്ക് കൂടി നടപടിയിലേക്ക് കടക്കാൻ വിജിലൻസ് മാത്രമല്ല സർക്കാർ സംവിധാനങ്ങൾ കടക്കാനുള്ള എന്തെങ്കിലും സൂചനകൾ സാധ്യതകളുണ്ടോ? അബ്ജോദ്, ഇതൊരു ഗുരുതരമായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ 2018 നിയമമായിട്ട് ക്ഷമിക്കണം നിയമനമായിട്ടും 2022 ഞങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം ഇതാണ്. ഇപ്പോഴാണ് ഇക്കാര്യം അറിയുന്നതും ആരും ഇക്കാര്യം പുറത്തറിയുന്നതുമില്ല. അതായത് 30 വർഷത്തിലേറെ ലേബലൊട്ടിച്ച കണ്ണൂരിലെ കുറച്ച് തൊഴിലാളികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയെ അവർ ട്രിബ്യൂണലിനെ സമീപിക്കുന്നു. ട്രിബ്യൂണൽ അവരെ സ്ഥിരപ്പെടുത്താൻ പറയുന്നു. സ്ഥിരപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട് ബെവ്കോസ് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി അവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി പറയുന്നു. പിന്നീട് അപ്പീലൊന്നും പോവാതെ
അവിടെ നിർത്തുകയാണ്. പിന്നീട് ഇതിന്റെ പേരിലാണ്, അതായത് ഈ 30 വർഷത്തോളം ജോലി ചെയ്ത കണ്ണൂരിലെ കുറച്ച് തൊഴിലാളികളുടെ പേരിലാണ് 426 പേർക്ക് നിയമനമുണ്ടാകുന്നത്. ഈ നിയമനം നടക്കുമ്പോഴാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ വയനാട്ടിലെ പ്രഹ്ലാദന്റെ കുടുംബത്തിലെ 9 പേർക്ക് ജോലി, കാസർഗോഡ് 1.5 വർഷം പോലും പൂർത്തിയാകാത്ത CPM പ്രവർത്തകർക്ക് ജോലി, തൃശൂരിലാണെങ്കിൽ ഈ പറയുന്നത് പോലെ CIT യൂണിയന്റെ നേതാക്കൾ ഉൾപ്പെടെ വയസ്സ് തിരുത്തുന്ന ആരോപണം, 6 മാസം പോലും ജോലി ചെയ്യാത്തവരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു സമീപനം. ചുരുക്കത്തിൽ ഈ നിയമനത്തിന്റെ മറവിൽ, അതായത് 426 പേരെ നിയമനത്തിന്റെ മറവിൽ യൂണിയൻ നേതാക്കളും ചില രാഷ്ട്രീയ പ്രതിനിധികളും എല്ലാം ചെയ്തത് വലിയ തീവട്ടി കൊള്ളയാണ് എന്ന കാര്യം വ്യക്തമാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യവും തന്നെയാണ്. പക്ഷേ ഇക്കാര്യം ആരും പുറത്തു പറയുന്നതിന് ഒന്നും തയ്യാറാകുന്നില്ല. ഇപ്പോൾ പരാതി കൊടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്ന സ്ഥിതിയുണ്ടായി. യഥാർത്ഥത്തിൽ യൂണിയൻ നേതാക്കൾ തന്നെ, അതായത് CITU, AITUC, INTUC ഇവർ വീതം വെക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. സ്വാഭാവികമായിട്ടും ആർക്കും പരാതിയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയായിരുന്നു ഈ 426 പേരുടെ നിയമനത്തിലൂടെ.